എന്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡബിൾ ഹാപ്പിനെസ് ആണ് കേട്ടോ. എന്താണല്ലേ, മേക്കപ്പിന്റെ അതേപോലെ ഹോൾ വീഡിയോ ഉണ്ട്. സോ മേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് കുറച്ചൊരു ഹെവി മേക്കപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വെഡിങ് ഗസ്റ്റ്, അതേപോലെ തന്നെ നമുക്കൊരു നമ്മുടെ എൻഗേജ്മെന്റ് അങ്ങനെ അടുത്ത ഫംഗ്ഷനുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക് ആണ്. പിന്നെ ഇത് ഒരുവിധം നമ്മുടെ ഇന്ത്യൻ വെയറിനൊക്കെ ചേരുന്ന ടൈപ്പ് മേക്കപ്പ് ആണ് കേട്ടോ. അതായത് സാരി ആണെങ്കിലും ലെഹങ്ക ആണെങ്കിലും ഒക്കെ ഇതിനൊക്കെ ഒരു ഗോൾഡൻ ടച്ച് ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഐ മേക്കപ്പ് ആണിത്. ലിപ്സ് ആണെങ്കിലും അതെ, നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു ലിപ് ഷെയ്ഡാണിത്. രണ്ട് ഷെയ്ഡ്സും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രൈറ്റ് ഷെയ്ഡാണിത്. പക്ഷെ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് മാറ്റി മറിച്ചിട്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ മേക്കപ്പിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്ട്സ് ഷുഗർ കോസ്മെറ്റിക്സ് എന്നുള്ളതാണ്. സോ ഷുഗർ ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നല്ല പോപ്പുലർ ബ്രാൻഡ് ആണ്, ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡ് ആണ്. അത് മാത്രമല്ല നല്ല നല്ല പ്രോഡക്ട്സ് ആണ് അവരുടെ, അത്യാവശ്യം അഫോർഡബിളും ആണ്. പ്രോഡക്ട്സിന് എത്ര എമൗണ്ട് ഉണ്ടോ അത്രയും വർത്ത് ആയിരിക്കും. നമ്മൾ അവരുടെ പ്രോഡക്ട്സിന് എത്ര കാശ് കൊടുക്കുന്നുണ്ടോ അത്രയും വർത്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് ഷുഗർ. ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാം കൂടി ആയിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാന്ന് വെച്ചിട്ട്. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബ്രാൻഡ്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും അവരുടെ ഈ ഐ ഷാഡോ അതേപോലെ തന്നെ ബ്രോൺസർ ഈവൻ ലിപ് ക്രയോൺ ഇതൊക്കെ ഒന്ന് ഒരു തവണ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റെങ്കിലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു മിനി റിവ്യൂ കൂടി പറയുന്നുണ്ട് എല്ലാ പ്രോഡക്ട്സിൻ്റെയും എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ മേക്കപ്പ് ലുക്കിൻ്റെ കാര്യം അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോൾ വീഡിയോ ചെയ്യും. ഹോൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ സാരി കമ്മല് ഇതൊക്കെ എവിടുന്നാന്നുള്ളത് ഞാൻ പറയണതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഈ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ കുറച്ച് നാളായിട്ടാണ് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യുന്നത്, ഒരു രണ്ടാഴ്ചയായിട്ടുണ്ട്. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റാക്കും, നല്ലൊരു ഗ്ലോ തരും, സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കും. നല്ലൊരു മോയ്സ്ചറൈസറാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ സ്കിന്നിനും ചേരുന്നൊരു നല്ല മോയ്സ്ചറൈസറാണിത്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ബി ബി ക്രീമാണ് ഉപയോഗിക്കാൻ പോണത്. ഇത് ഷുഗറിൻ്റെ എസ് പി എഫ് ഉള്ള ബി ബി ക്രീമാണ്, 30+ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ബെസ്റ്റ് തിങ് എന്താണെന്നറിയോ, ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ച ബി ബി ക്രീമിൽ ഏറ്റവും കളറിൽ സൂട്ടാവുന്ന ബി ബി ക്രീം ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതുവരെയും ഞാൻ യൂസ് ചെയ്തതിൽ. നല്ല കളർ പെർഫെക്റ്റ് മാച്ചാണ് എനിക്ക്. അതിനുശേഷം ഷുഗറിൻ്റെ ഇതൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇല്ലേ, അത് ഞാൻ ഈ സ്പഞ്ചിലേക്ക് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യണത്. അങ്ങനെയാകുമ്പോൾ കുറേ കൂടി നേരം നമുക്ക് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ഈസിലി ബ്ലെൻഡാവും. സ്പഞ്ച് വെച്ചിട്ട് വേണം തന്നെയില്ല, ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസിലി ബ്ലെൻഡാവുന്ന ഒരു ബി ബി ക്രീമാണ്. അത്യാവശ്യം കവറേജ് ഉണ്ട്, ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം കവറേജ് ഉണ്ട്. നല്ലൊരു ബി ബി ക്രീമാണിത്. പിന്നെ അടുത്തത് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഫൗണ്ടേഷനാണെങ്കിൽ രണ്ട് കളറുണ്ട് ഈ ഫൗണ്ടേഷൻ സ്റ്റിക്കിൽ, ഒന്ന് 35 ഒന്ന് 42 സംതിങ് ആണ്. അതിലെ ഡാർക്കർ ഷെയ്ഡ് ഞാൻ എടുക്കുകയാണ്, ഒരു 42 അല്ല കേട്ടോ, 45 ഷെയ്ഡിലുള്ളത് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെയും എനിക്ക് പ്രശ്നമുള്ള ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്യുകയാണ്. അതിൻ്റെ പിന്നിൽ തന്നെ ബ്രഷും കൂടി ഉണ്ട് കേട്ടോ, ആ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. നല്ല കവറേജ് ഉണ്ട്, എസ്പെഷ്യലി ഈ ബ്രൈഡൽ മേക്കപ്പ് അതേപോലെ തന്നെ വെഡിങ് മേക്കപ്പിനൊക്കെ പറ്റിയ ഫൗണ്ടേഷൻ സ്റ്റിക്കാണിത്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷെയ്ഡാണെങ്കിൽ 45 എടുത്തോളൂ. നല്ല കവറേജാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് കൺസീലറായിട്ട് ഉപയോഗിക്കാം. അതായത് പാടുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി ഡേക്ക് പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇതിൻ്റെ കവറേജ് കുറച്ച് കൂടുതലാണ്, പക്ഷേ വെഡിങ് ഗസ്റ്റിനൊക്കെ പെർഫെക്റ്റ് ആണ്. അതിനുശേഷം ഞാൻ ഈ ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻ്റ് പൗഡർ ഉണ്ട്, അതായത് ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഇതെടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും. കുറച്ച് നേരം വെച്ചിട്ട് നമ്മളത് തട്ടിക്കളയുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മീതെ മാത്രം ഇപ്പം തന്നെ തട്ടിക്കളയാണ് കേട്ടോ. കാരണം നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യണ്ടേ. ആദ്യം തന്നെ ഞാൻ ഈ ബ്ലഷാണ് എടുക്കാൻ പോണത്. ഇതിന് ജസ്റ്റ് 200 രൂപയുള്ളൂ. ഈ ബ്ലഷിന് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. അയ്യോ, എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഷെയ്ഡ് വേറെ ഇല്ല. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇത്. ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ടർ കോർണേഴ്സിലും ക്രീസിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടും വളരെ നല്ലതാണ്. അതിനുശേഷം ഞാൻ ഈ ഐ ഷാഡോ പാലറ്റ് എടുക്കുകയാണ്. ഇത് നമുക്ക് വെഡിങ്സിനൊക്കെ പറ്റിയ ഐ ഷാഡോ പാലറ്റാണ്. അതിനകത്ത് ഈ ഡാർക്ക് ഒരു കോപ്പറി റോസ് ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണേഴ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഫിംഗേഴ്സിലും എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ നടു മുതൽ ഏകദേശം അറ്റം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇത് രണ്ടും കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ലൈറ്റർ ഗോൾഡ് ഷെയ്ഡ്
ഷെയ്ഡില്ലേ, അപ്പോൾ രണ്ട് ഗോൾഡ് ഷെയ്ഡും പിന്നെ ഒരു കോപ്പർ ഷെയ്ഡും ഒരു റോസ് ഗോൾഡ് ഷെയ്ഡും ഉണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ വെഡിങ് ഗസ്റ്റിന് പറ്റിയ, അതിന് വെഡിങ്സിനൊക്കെ പറ്റിയ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അത് എടുത്തിട്ട് ഔട്ട് ഇന്നർ കോർണേഴ്സിൽ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റ് ഗോൾഡ് ഷെയ്ഡ്. അതിന് ശേഷം സെയിം ബ്ലഷ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെയൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാജലാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് പിഗ്മെൻറ്റഡ് കാജലാണിത്. നല്ല കാജലാണ്, ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഞാനിത് നന്നായിട്ട് കണ്ണിൻ്റെ താഴെയും അതേപോലെ തന്നെ കണ്ണിൻ്റെ മീതിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ലാസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, ഇതിന് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട്. നല്ല സ്മൂത്താണ് ആപ്ലിക്കേഷനിൽ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റ് ഷുഗർ എന്നുള്ളത് അത് ഈ ജെൽ ഐലൈനറാണ്. ഇതൊരു 500 സംതിങ്ങിന് കിട്ടും നമുക്ക് ഓഫറിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷും കൂടെ തന്നെ വരുന്നുണ്ട്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു വിങ് ലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ഇത് സ്മൂത്തായിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റണമെന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കുമ്പോൾ അത്ര ക്രീമി ആയിട്ട് തോന്നില്ല, ഇത്തിരി ഹാർഡായിട്ട് തോന്നും. പക്ഷേ ഇത് എഴുതുമ്പോൾ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യും. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. മിനിമം ഒരു 12 hours എങ്കിലും ലാസ്റ്റ് ചെയ്യും. നല്ല രസമായിട്ട് നമുക്ക് വാലിട്ട് എഴുതാനും പറ്റും. പിന്നെ ഈ ഇന്നർ കോർണേഴ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ വലിച്ചെഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ണിന് നല്ല നീളം തോന്നി കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ എഴുതാനായിട്ട് ജെൽ ഐലൈനർ ആകുമ്പോൾ ഇന്നർ കോർണേഴ്സിൽ എഴുതിയാലും അത് പരക്കില്ല. അപ്പോൾ അടിപൊളിയാണ് ജെൽ ഐലൈനർ. 500 rupees ഇതിലും നല്ല ജെൽ ഐലൈനർ ഇനി കിട്ടാനില്ല. ഇനി അതിനുശേഷം ഞാൻ ഐബ്രോ പെൻസിൽ എടുക്കുന്നുണ്ട്. ഇതും സൂപ്പർ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ തന്നെ സ്പൂളിയും വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ക്രീമിയാണ്, അത്യാവശ്യം ഹാർഡും ആണ്. കളർ പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ സ്ത്രീകൾക്ക് പറ്റിയ ഒരു ഐബ്രോ പെൻസിലാണ്. ആ ഷെയ്ഡാണിത്, നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്നതാണിത്. ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഐബ്രോസ് എഴുതുന്ന ഡിറക്ഷനിൽ ഒന്ന് എഴുതി കൊടുത്തിട്ട് ആ സ്പൂളി വെച്ചിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് പാലറ്റ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഈ പാലറ്റ് എടുക്കണം എന്നില്ല. നമുക്ക് ആ ഐബ്രോസ് സോറി ഐ ഷാഡോന് വേണ്ടി എടുത്തിട്ടില്ല, അതെന്നെ എടുത്താലും മതി. അപ്പോൾ ഏതാ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. എന്നിട്ട് ഞാൻ ഐബ്രോസിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് കാണാം ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഇനി ഞാൻ ആ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം ഈ കോമ്പാക്ട് പൗഡർ, ഇതെനിക്ക് പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ ഈ കോമ്പാക്ട് പൗഡർ. ഇത് ഞാൻ മുഖത്ത് കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് മാച്ചായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്. ഇതിലെ എല്ലാ ഷെയ്ഡ്സും സാധാരണ എനിക്ക് പെർഫെക്റ്റ് മാച്ച് കിട്ടാറില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ഡിഫറൻസ് വരാറുണ്ട്. എന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ ബ്ലഷ് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഇതൊരു നല്ലൊരു ബ്രോൺസിങ് ഷെയ്ഡ്, അത് 200 rupees 200-250 rupees. ഇത് ഈ ബ്രോൺസിങ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കവളിൻ്റെ അവിടെയും പിന്നെ മൂക്ക് രണ്ട് സ്ഥലത്തും ഒന്ന് കോൺടൂർ ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ മൂക്ക് നല്ല ലൈക്ക് നല്ല മെലിഞ്ഞ് നല്ല നീണ്ട മൂക്ക് പോലെ തോന്നിപ്പിക്കും. അതിനുശേഷം എഗെയിൻ ആ സെയിം ഹൈലൈറ്റർ, നമ്മൾ ഐബ്രോസിൻ്റെ താഴെ ഇട്ട ആ ഹൈലൈറ്റർ ഇല്ലേ, അതെടുത്തിട്ട് ഞാൻ ചീക്ക് ബോൺസിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം യൂഷ്വലി ഞാൻ ബ്ലഷും ഹൈലൈറ്ററും ഒന്നും ഇടാറില്ല, പക്ഷേ ഇത് നമുക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല. എന്നാൽ നല്ലൊരു ഇന്നർ ഗ്ലോ ഉള്ള പോലെ തോന്നിപ്പിക്കും. നല്ലൊരു നാച്ചുറൽ ഹൈലൈറ്റർ ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഹൈലൈറ്റർ. നമുക്ക് ഈ ഹൈലൈറ്റർ മേടിച്ചിട്ട് വേണമെങ്കിൽ ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കാം. ഇതിൽ 3 ഷെയ്ഡ്സ് ഉണ്ട്. അതിനുശേഷം നല്ലൊരു ലിപ് ക്രയോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ നല്ല അടിപൊളി ലിപ് ക്രയോണാണിത്. ഇതിൻ്റെ ഷെയ്ഡ് ഒരു പിങ്കിഷ് ഫ്യൂഷിയ പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ ഒരുപാട് ഡാർക്ക് പിങ്ക് പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഷുഗറിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണിത്, പക്ഷേ ഭയങ്കര ഡ്രൈയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അത്ര ഇഷ്ടമില്ല. ഷെയ്ഡ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആണ്. ജസ്റ്റ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ചെയ്യാം. ഒരു 500 something നമുക്ക് കിട്ടും ഓഫർ ടൈമിൽ. അതോടുകൂടിയിട്ട് നമ്മുടെ ഈ മേക്കപ്പ് മിനിമം 8 hours അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ഇപ്പോൾ മേടിക്കണമെന്നില്ല, ഓഫർ വരുമ്പോൾ മേടിച്ചാൽ മതി. ഇപ്പോൾ എന്തോ ഓഫർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 20% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്ന സമയത്താണ് മേടിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി ഹാൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഹാൾ വീഡിയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. മുന്നും ഞാൻ പല ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നും ഉള്ള പെർച്ചേസസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സ്ത്രീകൾ അതിലൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ തന്നെ പല സ്ഥലത്തുനിന്നും പല, ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും ശരി, ജ്വല്ലറി ആണെങ്കിലും ശരി, അങ്ങനെയൊക്കെ പലതും കളക്ട് ചെയ്ത് റീസെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ പേര് പ്രിൻസസ് കാസൽ എന്നാണ്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് കേട്ടോ അവരുടെ കയ്യിലുള്ളത്. അപ്പൊ മെയിൻലി ഇവർ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇത് അവർ റീസെൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഹാൻഡ് പിക്ക് ചെയ്യാണ് ചെയ്യുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറി ആണ് ഇവർ ഹാൻഡ് പിക്ക് ചെയ്യുന്നത്. കൂടാതെ സാരി ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സംഗതികളാണ്. നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ടൈപ്പിലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് അവരുടെ സ്റ്റോറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ സാരി കാണാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഞാൻ പറയാം, ഇത് 950 rupees ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 950 rupees വളരെ നല്ല സാരിയാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഒരു ഗോൾഡനും പിന്നെ പിങ്ക് ഷെയ്ഡും ആയിട്ട്. ഇതിന്റെ ബ്ലൗസ് അല്ല കേട്ടോ, ഇതിന്റെ ബ്ലൗസ് ഇതിനൊപ്പം വരുന്നുണ്ട്, പിങ്ക് കളറിലാണ് ഇതിന്റെ ബ്ലൗസ് ഉള്ളത്. പക്ഷെ എനിക്ക് അത് തയ്ക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഓൾറെഡി എന്റെ കയ്യിലുള്ള ഒരു ബ്ലൗസ് ഇടാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട് ആൻഡ് കംഫർട്ടബിൾ ആണ് ഉടുക്കാനായിട്ട്. ഒരു 2 minutes ഞാൻ ഇത് ഉടുത്തത് ആൻഡ് നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് മാത്രമല്ല, സിമ്പിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലൗസ് കുറച്ച് ഗ്രാൻഡ് ആക്കി നല്ലൊരു അത്യാവശ്യം നല്ലൊരു വെഡിങ് വെയർ ആയിട്ട് ഇടാൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിന്റെ ബ്ലൗസ് തന്നെ തുന്നിയെടുത്തിട്ട് സബ്റ്റിലായിട്ട് നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് പോകാനും അമ്പലങ്ങളിലേക്കും ഒക്കെ പറ്റിയൊരു സാരിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായത്. ഇനി എനിക്ക് കാണിക്കാനുള്ള ജ്വല്ലറി പീസസ് ആണ് കേട്ടോ, ഗോർജിയസ് പീസ് ആണ്. ഇത് നോക്കൂ, ഇപ്പൊ പേളിന്റെ ജ്വല്ലറി നല്ല ഫാഷനാണ്, ഒരുപാട് ട്രെൻഡിലുള്ളതാണ് ഈ പേളിന്റെ ജ്വല്ലറി എന്ന് പറയുന്നത്. കണ്ടോ നല്ല രസമായിട്ടുണ്ട് ഇത് കാണാനായിട്ട്. ഇവിടെ നിറയെ കുന്തൻ വോക്ക് ഉണ്ട്, കുന്തൻ വോക്ക് ഉണ്ട്, ബീഡ് വർക്ക് ഉണ്ട് കേട്ടോ. ബീഡ് വർക്ക് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫെക്ഷൻ ഉണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് പറഞ്ഞത്, അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. എന്തൊക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്ന് മനസ്സിലാവും, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള നൂല് വെച്ചിട്ടാണ് ഇത് കോർത്തെടുത്തിരിക്കുന്നത്. കണ്ടോ, അപ്പൊ ഇത് മെഷീൻ വർക്ക് അല്ല, അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. എന്ത് രസമായിരിക്കണം ഇത് കാണാനില്ലേ, നല്ല തിളക്കുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഇത് ഈ കമ്മലുണ്ട്, കമ്മല് നല്ല രസമായിരിക്കണം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ ഇത് ഈ നെറ്റിച്ചുട്ടിയുണ്ട്. ആൻഡ് ഇതിന്റെ എല്ലാം കൂടിയിട്ടുള്ള പ്രൈസ് എത്രയാണെന്ന് അറിയോ, ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. 600 rupees ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കമ്മല് മേടിക്കുകയാണെങ്കിൽ മാത്രം കൊടുക്കണം നമുക്ക് 600 rupees. അപ്പൊ ഈ സെറ്റിനാണ് 600 rupees. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസപ്ഷൻ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, റിസപ്ഷൻസ് ഒന്ന് റിസപ്ഷൻ ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയ പീസ് ആണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വെഡിങ് ഉണ്ട്. ആൻഡ് സാരിയുടെ ഒപ്പം മാത്രമല്ല, ഇത് നല്ല രസമായിട്ട് ഈ ലെഹങ്ക അതേപോലെ തന്നെ സെൽവാസ് അനാർക്കലി അതിൻ്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് പോണതാണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ, എനിക്കിത് നല്ല ഇഷ്ടമായി. ആൻഡ് എനിക്ക് തോന്നുന്നു 600 rupees ഇത് ഭയങ്കര നല്ലതാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് പീസ്. ഇത് അത്ര വെയിറ്റും ഇല്ല, അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത പീസ് ഓഫ് ജ്വല്ലറി എന്ന് പറയുന്നത് എഗെയിൻ ഒരു മാലയും കമ്മലും സെറ്റാണ്. ഇതിൽ പക്ഷെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചോക്കറാണ് കേട്ടോ. ഈ ചോക്കർ കണ്ടോ, ഇതാണ് ഇങ്ങനെ വരിക, അതെ കണ്ടോ, ഇങ്ങനെയാണ് വരിക. ചോക്കർ പീസ് ആണ്, എന്ത് ഗോർജിയസ് ആയിരിക്കണമെന്ന് നോക്കൂ. നല്ല ഭംഗിയില്ലേ, ഇതിലും നല്ല രസമായിട്ടുള്ള കുന്തൻ വർക്ക് ആണ്. ഇതും അതേപോലെ തന്നെ ഈ ലോങ് ചെയിനും കൂടിയിട്ട് ഇടുകയാണെങ്കിൽ റിസപ്ഷൻ പൊളിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഒപ്പം എഗെയിൻ ഇയറിങ്സ് വരുന്നുണ്ട്, നല്ല കുട്ടി നല്ല ഭംഗിയായിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇത് മാത്രം ഇടാൻ തന്നെ നല്ല ഭംഗിയാണ്, 420 rupees അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക ആക്സസറി ആണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ കണ്ടോ ഇതേപോലെയൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. എസ്പെഷ്യലി ഒരു പ്ലെയിൻ അനാർക്കലി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മേളിൽ ഇതേപോലെ വെക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹിപ് ചെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതേ കണ്ടോ, ഈ സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കാം, അപ്പോഴും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ആക്സസറൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ പിന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുത്തി വെക്കാൻ നല്ല എളുപ്പമുണ്ട്. നല്ല രസമായിട്ടുള്ള സ്റ്റോൺ വർക്കാണ്, നിറയെ ബീഡ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 350 rupees. ക്വാളിറ്റി അമേസിംഗ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്, നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അടുത്തതൊരു സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്, ഇതിന് 180 rupees ഇതിന്. കണ്ടോ, ഇതൊരു മാല. ഈ മാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിനകത്ത് നിറയെ ക്രിസ്റ്റൽസ് ഉണ്ട്. കാണുന്നുണ്ടോ, ഈ തിളക്കം അതേപോലെ പോലത്തെ ഒരു മാലയാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നിറയെ തിളക്കമുള്ള ക്രിസ്റ്റൽസ് ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് സിമ്പിളാണ് എന്നാൽ അത്യാവശ്യം സാരിയുടെ ഒപ്പമൊക്കെ നന്നായിട്ട് ചേരും. ഇമ്മക്കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് 180 rupees. ഇതിൻ്റെ ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു ബീഡഡ് കമ്മലും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ്, നല്ല രസമുണ്ട്. എന്ന് പറയുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ്, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇതും പാർട്ടി അതേപോലെ ഫംഗ്ഷൻ വെയറിനൊക്കെ പറ്റിയതാണ്. ഇതേ കണ്ടോ ഇങ്ങനെ വരും ഇത് കാണാനായിട്ട്. ഓ, ഈ സാരിയുടെ ഒപ്പം തന്നെ നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമായി. 225 rupees. ആൻഡ് ഇതിൽ നിറയെ കുന്തൻസ് ആണ് കേട്ടോ, നിറയെ സ്റ്റോൺസും കുന്തൻ വർക്കും ആണ്, അസലായിട്ടുണ്ട്, നല്ല ഭംഗിയില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ ടൈറ്റ് ആയിട്ട് കിടക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. റിസപ്ഷൻ വെഡിങ് ഫംഗ്ഷൻ ഇതിനൊക്കെ നന്നായിട്ട് ചേരുന്നതാണ്.
നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പൊ എനിക്ക് പ്രിൻസസ് കാസലിനോട് ഒരുപാട് താങ്ക്സ് പറയാണ്ട് ഇതെനിക്ക് സെൻഡ് ചെയ്ത് തന്നതിന് എനിക്ക് നല്ല സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് 2 മാസം മുമ്പ് കിട്ടിയതാണ്, നാട്ടിലിരിക്കുമ്പോൾ കിട്ടിയതാണിത്. പക്ഷെ എനിക്ക് പറ്റിയില്ല ചെയ്യാനായിട്ട്. പക്ഷെ അവർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല, റിവ്യൂ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്യണമെന്നോ ഒന്നുമില്ല. എനിക്ക് അയച്ചൊന്നും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി, എനിക്ക് വളരെ അഫോർഡബിൾ ആണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അവർക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റഗ്രാം പേജുണ്ട്, പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് നേരിട്ട് ചാറ്റ് ചെയ്യാം. ഒരു ലേഡിയാണ് ഇത് നടത്തുന്നത്. ഷീ സോ സ്വീറ്റ്, ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ജെനുവിൻ ആണ്. ചെന്നൈയിലാണ് ബേസിക്കലി അവരുള്ളത്, തമിഴ്നാട് നിന്നാണ്. അപ്പൊ അവര് കൊറിയർ അയച്ചു തരും. 500 രൂപയ്ക്ക് മീതെ മേടിക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്, അതായത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഒന്നുമില്ല. അപ്പൊ അത് നല്ലതല്ലേ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ആ പേജ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഈ മേക്കപ്പോ അതേപോലെ ഈ കുട്ടി ഹോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറയുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിന് അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാം. മറക്കരുത് കേട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.